അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇത് കുറേ പേർ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കുറേ പേര് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ കണ്ണിന് ചുറ്റുണ്ടാകുന്ന കറുപ്പ് കളർ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ പേര് കുറേ കാലങ്ങളായിട്ട് ചോദിക്കുന്നതാണ്. ഓൾറെഡി ഞാൻ രണ്ട് വീഡിയോസ് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഒന്ന് എൻ്റെ ഒരു ഡസ്കി സ്കിൻ കെയർ ചാലഞ്ചിൽ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒന്ന് ഞാൻ പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഈയൊരു റെമഡി പറയുന്നതിട്ട് മുന്നേ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രീം ഉണ്ടാക്കുന്നതാണ്. ഞാൻ പാക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അത് ഉണ്ടാവാനുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുകയാണ്. ഇത് വന്നിട്ട് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും പെർമനൻ്റ് ആയിട്ട് പോകും. നമ്മൾ അത്രയും നല്ലൊരു ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഒരു പെർമനൻ്റ് ആയിട്ട് അത് പോയിരിക്കും. പക്ഷേ ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തായാലും പോകാൻ വഴിയില്ല. അത് പോകും പിന്നെ വരും, പോകും പിന്നെ വരും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടി വിയിൽ നോക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഫോണിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ സമയത്തിനും കാലത്തിനും ഉറങ്ങാത്തത്, അതായത് ആ ഒരു രാത്രി സമയത്ത് തന്നെ ഉറങ്ങാത്തത്, ആ രാത്രി സമയങ്ങളിൽ കുറേ നേരം ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആപ്പിൽ നോക്കിയിരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു ഡാർക്ക് സർക്കിൾസ് വരും. അത് മാത്രമല്ല, നമ്മൾ കുറേ നേരം ലേസി ആയിട്ട് കിടന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡാർക്ക് സർക്കിൾസ് വരും. നമ്മൾ ടീ കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെവി ആയിട്ട് കഴിക്കുന്നവരുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാത്ത സമയത്ത് കുറേ ഇങ്ങനെ ലേസി ആയിട്ട് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ പ്രോപ്പർ ടൈമിൽ തന്നെ കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഫോണിൻ്റെ യൂസേജ് രാത്രി കാലങ്ങളിൽ കുറച്ചൊന്ന് കുറയ്ക്കുക. അഥവാ നിങ്ങൾ രാത്രി ഒത്തിരി നേരം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു എന്താ ഫിൽറ്റർ മോഡൊക്കെ ഇല്ല, അതായത് കണ്ണിലേക്ക് ഒത്തിരി ലൈറ്റ് വരാത്ത രീതിയിലുള്ള ആ ഒരു മോഡ് ഓൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഒത്തിരി ബ്രൈറ്റ്നെസ് ഒക്കെ കുറച്ച് വെച്ച് കാണാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈല്, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ആയാൽ മാത്രമാണ് നമുക്ക് ഇതൊന്നും നമ്മുടെ കണ്ണിന് ചുറ്റുള്ള ഈ ഒരു കറുപ്പ് കളർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. കൂട്ടത്തിൽ ഈ ഒരു ക്രീമും കൂടെ ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും 100% റിസൾട്ട് ആയിരിക്കും. നിങ്ങൾ ഇതും കൂടെ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മുടെ ഒരു ഇമോഷണൽ സൈഡ് ഉണ്ട്, അതായത് ഒത്തിരി സ്ട്രെസ് വരിക എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ടെൻഷനൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കണ്ണിനെ അത് ബാധിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അതൊക്കെ നാച്ചുറലാണ്, അപ്പോൾ അതൊക്കെ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ചുറ്റുള്ള സ്ഥലത്ത് ഈർപ്പം കുറയുമ്പോഴാണ് അതിങ്ങനെ അവിടെ ഒരു കളർ മാറ്റം വരുന്നത്. അവിടെ നമുക്ക് നല്ല ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ്, നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിലുണ്ടാവുന്ന മാറ്റം ഏറ്റവും പെട്ടെന്ന് അറിയുന്നത് ആ കണ്ണിന് ചുറ്റുള്ള സ്ഥലത്തായിരിക്കും. അത് കാരണം കൊണ്ടാണ് എന്ത് ചെയ്തിട്ടും സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഈ കണ്ണിന് ചുറ്റുള്ള പാടുകൾ മാറാനായിട്ട് കുറേ സമയമെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പകൽ സമയത്ത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാക്ക് ഇടുക. പാക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, ഞാനപ്പോൾ ജസ്റ്റ് പറയാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അരിമാവില് ദോശമാവില്ലേ, നമ്മൾ ദോശമാവിൻ്റെ കൂടെ കുറച്ച് ലെമണും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. നമ്മൾ കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഉണങ്ങുമ്പോഴത്തേനും നമ്മൾ കഴുകുകളെ എത്രയേ ഉള്ളൂ. ഇത് നല്ല എഫക്റ്റീവാണ് സർക്കിൾസ് മാറാനായിട്ട്, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ്, നല്ല അടിപൊളി ടിപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊട്ടാറ്റോ ഇല്ലേ, പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങില്ലേ, ഉരുളക്കിഴങ്ങ് നമുക്ക് നൈസായിട്ട് അരിഞ്ഞിട്ട് ആ ഒരു ബ്യൂട്ടി പാർലറിലൊക്കെ വെക്കുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ വെച്ചാൽ മതി. അത് എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മുടെ കുക്കുംബർ നല്ല എഫക്റ്റീവ് ആണ്. പിന്നെ ടീ ബാഗ് വെക്കുന്നത് നല്ല എഫക്റ്റീവ് ആണ്. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴത്തേനും ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു അൺഡ്രൈ ക്രീം എന്ന് പറയുന്നത് നൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കൂടുതൽ പേർക്കും ഇതിങ്ങനെ വെച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറടി ആയിരിക്കും, കാരണം നമ്മൾ കണ്ണടച്ചിരിക്കുകയാണല്ലോ. നമുക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, വെറുതെ ഇങ്ങനെ ഫോണിൽ നോക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും പാക്കൊക്കെ ഇട്ടിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര മടിയുള്ള കാര്യമാണ്, എല്ലാവർക്കും എന്നല്ല അത്രയും ഒരുവിധപ്പെട്ട എല്ലാവർക്കും മടിയുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനൊരു ക്രീം അതും നൈറ്റിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നൈറ്റിൽ ഇടാൻ പറ്റുന്ന ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതാവുമ്പോൾ വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് അത് വരട്ടി കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാമല്ലോ, പ്രശ്നമില്ലല്ലോ. ഈ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒന്ന് അലോവേര ജെല്ല്, 2 ഒലിവ് ഓയിൽ, 3 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. ഇത് മൂന്നും മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്ത് അല്ല, എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം, കേടായി പോകുന്നില്ല. ഇത് വന്നിട്ട് ഞാൻ രാത്രിയിൽ നമ്മുടെ നൈറ്റ് സ്കിൻ കെയറിൻ്റെ കൂട്ടത്തിൽ ഫേസ് വാഷ് ചെയ്ത് ടോൺ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു അൺഡ്രൈ ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം.
അപ്പോൾ ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അലോവേര ജെല്ലാണ്. അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് VLCC അലോവേര ജെല്ലാണ് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മണമൊന്നുമില്ലാത്ത കളറൊന്നുമില്ലാത്ത 100% പ്യുവറായിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് വാങ്ങുന്നത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, കാരണം സ്റ്റോറേജ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുന്നത് അതാണ്. അപ്പം ഞാൻ ഈ ഒരു വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഒന്നുമില്ല, കുറേ നേരം കിട്ടുന്നുണ്ടല്ലോ ഉറങ്ങാനായിട്ട്. അതുപോലെ തന്നെ ഓയിൽ സ്കിന്നും കൂടെ ആയ കാരണം കൊണ്ട് റിങ്കിൾസ് ഒന്നും അങ്ങനെ അധികം വരുന്നില്ല. അപ്പം ഇത് ഞാൻ കുറേ നാളായിട്ട് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഒലിവ് ഓയിലാണ്. ഇതെനിക്ക് സ്മിറ്റെന്ന് കിട്ടിയിട്ടുള്ളൊരു സാമ്പിൾ പാക്കാണ്. ഈ ഒരു ഒലിവ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഒലിവ് ഓയിലാണോ ഉള്ളത് അത് എടുത്താൽ മതി. ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് എടുക്കുക, നമ്മൾ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കൂട്ടാം. ഒരു ടീസ്പൂണിന് ഒരു കാ ടീസ്പൂൺ എന്നുള്ള ഒരു അളവിലെടുക്കുക നിങ്ങൾ എടുക്കുമ്പോഴത്തേനും. പിന്നെ എടുക്കുന്നത് ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഫുള്ളും പൊടിച്ചൊഴിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ടാണ്. എന്നാലും ഒത്തിരി കൂടരുത്. ഇപ്പോൾ ഒരു ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂണൊക്കെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം ഒക്കെ എടുക്കുക, ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കുക കേട്ടോ. ഇത് ഞാൻ കുറച്ച് എടുത്തപ്പോൾ കുറച്ച് തെറിച്ച് പോയി. അപ്പോൾ ഫുൾ എന്താ ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ നന്നായിട്ട് വേണം, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓയിലും ഓയിലും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലും ആയാലും കുഴപ്പമില്ല. അതാകുമ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സ്കിന്നിലേക്ക് വേണ്ടിയിട്ട് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതായത് ഇതേപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് എമൗണ്ട് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത്, അത് കാരണം കൊണ്ടാണ് കേട്ടോ. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണം. അതായത് ഡാർക്ക് സർക്കിൾസ് വരാനുള്ള കാരണങ്ങൾ, പിന്നെ എന്തൊക്കെ ചെയ്താലാണ് മാറുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ, അതും നല്ല അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസാജ് ചെയ്യാം. അതായത് നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ഒരു സെൽസിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാം. ഏത് ഓയിൽ വെച്ചിട്ട് വേണമെങ്കിലും മസാജ് ചെയ്യാം. കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഓയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ മതി ധാരാളം. അപ്പോൾ ഈയൊരു അപ്പം മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു വിരൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ല ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള സ്കിന്നായ കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് അങ്ങനെ ചെയ്യാം. മസാജ് പാക്ക് അതുപോലെ തന്നെ ക്രീം ക്രീം ഉള്ളൂ കേട്ടോ. നമ്മുടെ ക്രീം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം, നല്ല എഫക്റ്റീവാണ്. അലോവേര, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, അതുപോലെ തന്നെ ഒലിവ് ഓയിൽ, ഇതിന് മൂന്നും നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ്. നമ്മുടെ കണ്ണിന് ചുറ്റുള്ള ആ ഒരു റിങ്കിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഫൈൻ ലൈൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കണം കേട്ടോ. അതെന്തായാലും ചെയ്തിരിക്കണം, നമുക്ക് ഉള്ളിക്കുള്ളത് എന്തായാലും ചെയ്യണം. നമ്മൾ പുറത്തുനിന്ന് എന്തൊക്കെ ചെയ്താലും ഉള്ളിലേക്കുള്ളത് ഉള്ളിക്ക് കൊടുത്താലാണ് അതിൻ്റെ ഒരു 100% റിസൾട്ട് നമുക്ക് പുറത്തോട്ട് വരുള്ളൂ. അതും കൂടെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഇനി സജഷൻസ് ഒക്കെ ഉണ്ട്, കമൻസ് ഒക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യപ്പെട്ട് വന്ന് പറയാം. ഞാൻ പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്, റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നായിരുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻ്റ് ആയിട്ട് പറയാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും